என்ன விட்டு போயிட்டாளே. ஐயோ, இந்த உலகத்திலே இனிமே எனக்கு யாரு இருக்கு? போயிட்டாளே தம்பி, போயிட்டா. ஆமா தம்பி, இந்த கத்த எழுதி வச்சுட்டு செவந்தி போயிட்டா. இது எந்த கழுத்தில் ஆரெங்கிலும் கெட்டுன்னுண்டெங்கி அது தம்பி என்ன இருக்கும், இல்லங்கி எந்த சவம் காணும். உலகத்திலே சொந்தம் பரையான் இருந்த ஒரே ஜீவன் அவள் தான். இப்ப அவளு என்ன தனியாக்கிட்டு போயிட்டா. எனக்கு நீ யாரு ஆள்காரை கூட்டல. நீங்க இங்க சரி நிசார காரியத்தில் இங்க நோக்கிக்கொண்டு எல்லாரும் வந்து போய் சொல்லு சொல்லு. அசானே, அவள் ஜீவிச்சிருப்பண்டல்ലോ, അതോർത്ത് സന്തോഷിക്കേ. എവിടെ ഇരുന്നാലും അവൾ സന്തോഷമായിരിക്കട്ടെ. അത് നമുക്ക് പ്രാർത്ഥിക്കാം. ആശ ചെന്ന് കുളിച്ച് എനിക്ക് വല്ലതും കഴിച്ച് എനിക്ക് 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 തമ്പിയേ അളിയ ആണ്ടിപ്പട്ടി ആശാന വണ്ടി ഏറിയത് അവളെ പോലിങ്ങനെ ഞാൻ പോട്ട് പോയിട്ടാ തമ്പി. ഓ പോട്ട്, ആൾക്കൂട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ച ആണ്ടി തട്ടിപ്പോയെന്ന്. செவ்வந்தி நம்முடைய சொக்கலிங்கத்தினோட ஒளிச்சோடி போய். அய்யோ, அங்கே ஒரு பாரையும் கூட ஒழிவாயி. அல்ல, கஷ்டமாய் போய் பண்ணதா? போட்டே, கங்க்ராச்சுலேஷன்ஸ், நீ மட்டவளை வீட்டுக்கு உண்டாக்கியல்லே. பட்சே அரவிந்தனுமாய்ட்டு ஒரு பந்தம் உண்டாயிருந்தா அவள் பரண. கல்யாணம் ஆலோசிச்ச அன்னு முதலே சொப்னம் கண்டு நடக்காயிருந்த அத்த. ஞானல்லாது அவள ஜீவிதத்தில் ഇനി വേറൊരാൾ ഉണ്ടാവൂലെന്ന്. മാത്രല്ല, രായപ്പനോടും വരതപ്പനോടും അവളൊന്നും പറഞ്ഞിട്ടേ ഇല്ലെന്ന്. ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് കള്ളി. രായപ്പനെയും വരതപ്പനെയും വിളിച്ചു വരുത്തി കൂട്ടിയിരുത്തി ചോദിക്കായിരുന്നില്ലേ? അവന്മാരെ അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല, അവന്മാര് മുങ്ങി. എന്നാൽ അവള് പഠിച്ച കള്ളിയാണ്. ഇളിച്ചു കാണിച്ച് അവന്മാരെ കൂടി സ്വന്തം ഗ്രൂപ്പിലാക്കി കളിച്ച കള്ള കളിയാണിത്. അരവിന്ദനേക്കാൾ വലിയ പുളിങ്കൊമ്പല്ലേ അളിയൻ. ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യണം? അളിയൻ ധൈര്യമായിരിക്കേ, അവന്മാരെക്കാൾ വലിയ സാക്ഷി ഞാൻ കൊണ്ടുവരും. അരവിന്ദൻ എന്നിട്ട് രീതിയിട്ട് ഈ പഞ്ചായത്തിൽ കരുത്തു. ഡേയ്, വണ്ടി എടുക്ക്. പിന്നെ വഴിച്ചെലവ് വഴിച്ചെലവ്. നീ എന്താ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണേ? എന്ത് പറ്റി? ഒന്നുമില്ല. മുഖം കണ്ടിട്ട് അങ്ങനെയൊന്നുമല്ലല്ലോ തോന്നണേ. ഒന്നുമില്ല നിർമ്മലേച്ചി. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? വേണുവേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. എങ്കിലും ഗംഗയോട് നേരിട്ട് ചോദിക്കാന്ന് കരുതി. എന്താ ചേച്ചി? ഗംഗയ്ക്ക് അനന്തന്റെ കൂടെ ഉണ്ടായിരുന്ന അരവിന്ദനായിട്ട് അടുപ്പമുണ്ടെന്നും അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും അമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഗംഗ പറഞ്ഞിട്ട് എല്ലാരും കൂടെ കളിച്ച നാടകമാണ് ഈ കല്യാണം എന്നൊക്കെ. സത്യമാണോ ഗംഗെ? എന്റെ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങൾ ഇതൊക്കെ. അരവിന്ദൻ എനിക്കറിയാം, അതേ കവിഞ്ഞ് എനിക്ക് അയാളോട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് അപ്പോഴേ തോന്നി ഗംഗയെ പോലൊരു കുട്ടിക്ക് ഇങ്ങനെ ഒരു വേഷം കെട്ടാൻ പറ്റില്ല എന്ന്. അതൊക്കെ പോട്ടെ, അനന്തൻ എന്താ പറഞ്ഞേ? എന്തൊക്കെയോ പറഞ്ഞു. രായപ്പനോടും വരതപ്പനോടും അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, അരവിന്ദന് വേണ്ടി കാത്തിരിക്കല്ലേ എന്നൊക്കെ. ഞാൻ എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കണില്ല. ടീച്ചർ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ആരോടും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോ എന്താ തീരുമാനിച്ചേക്കണേ? എന്താ ചെയ്യേണ്ടെന്ന് എനിക്കൊരു രൂപമില്ല. ഇങ്ങനെ കരഞ്ഞോണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. കാള പറ്റുന്ന് കേൾക്കുമ്പോ കയറെടുക്കണ സ്വഭാവമാണ് അവൻ്റെത്. നീ വേണം അതൊക്കെ മാറ്റിയെടുക്കാൻ. ആണുങ്ങൾക്ക് സംശയം തോന്നാൻ അധികം കാരണമൊന്നും വേണ്ട. അനന്തരം പൂച്ചക്കുഞ്ഞിനെ പോലെ കയ്യിലെടുക്കാനുള്ള സൂത്രം ഞാൻ പറഞ്ഞുതരാം. നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ തറവാട്ടിലേക്ക് പോരെ. എന്നെ തറവാട്ടി കണ്ട തമ്പിനും ദേഷ്യപ്പെടില്ലേ? വല്ല ഒച്ചപ്പാടും ഉണ്ടാക്കി അച്ഛനും അമ്മ ഇതൊക്കെ അറിഞ്ഞ എന്താ വിചാരിക്ക? ആരും ഒന്നും അറിയാൻ പോണില്ല. അതൊക്കെ എനിക്ക് വിട്ടു തന്നേക്ക്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ആലോചിച്ച് ആലോചിച്ച് ഇതൊക്കെ നെഞ്ചിലിട്ട് നീറ്റി ഭജനയും പാടിയിരുന്ന നിന്റെ ജീവിതം ഗോവിന്ദ ഗോവിന്ദ. അതുകൊണ്ടാ ഞാൻ പറയണേ, തമ്പിയണ്ണൻ എന്ന വിശ്വാമിത്രന്റെ മനസ്സിളക്കാൻ നീ വിചാരിച്ചാ സാധിക്കും. ഇത്രയൊക്കെ ആയിട്ട് എന്തിനാ മോളെ ഇതൊക്കെ ഞങ്ങളോട് മറച്ചു വെച്ചത്? ഞാൻ എങ്ങനെ പറയാ,
എല്ലാം ശരിയാവുമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോ തമ്പിയണ്ണനോടൊപ്പം ജീവിക്കാനുള്ള മോഹം കൊണ്ട് നിർമ്മലേച്ച് പറയണ കേട്ട് എന്നെ കൊണ്ടാകാവുന്നതിന് അപ്പുറം ഞാൻ ശ്രമിച്ചു നോക്കി. ഇനിയും വേഷം കിട്ട എന്നെ കൊണ്ടാവില്ല. അച്ഛനമ്മയും വന്നിട്ട് യാത്ര പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ചുട്ട അടി കിട്ടാത്തന്റെ കുറവാവന് വല്ലോന്റെ വാക്കം കേട്ടിട്ട് ഇങ്ങോട്ട് വരട്ടെ അവൻ. ഞാൻ ഇവിടുന്ന് പോകാതെ ഈ വീട്ടിലേക്ക് ഇനി കാലെടുത്ത് കുത്തില്ലെന്നും പറഞ്ഞിറങ്ങി പോയതാ. ഇനി ഞാനിവിടെ നിന്ന് എന്റെ മോളെ നീ ഇവിടുന്ന് പോകുന്നോണ്ട് പ്രശ്നമൊക്കെ തീരുവോ? ഞാനൊന്ന് സംസാരിക്കട്ടെ അവനോട്. വേണ്ട അച്ഛ, ഈ അവസ്ഥയിൽ ഞാനിവിടെ നിന്ന് തമ്പിയണ്ണന് വാശി കൂടെയുള്ളൂ. വസുമതി അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല അമ്മയെ ഞാൻ ഒന്നും അറിയിച്ചിട്ടില്ല. ഇല്ല ഞാനിത് വിശ്വസിക്കില്ല. വിശ്വാസമായില്ലെങ്കിൽ വേണ്ട, ഞാൻ അരവിന്ദന്റെ വീട്ടിൽ പോയി സകല വിവരങ്ങളും പറഞ്ഞു, ടെലഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവനിങ്ങി എത്തും. സത്യം മുഴുവൻ പുറത്തൊരു അതോട മോട ഡ്രാമ പൊളി. ഞങ്ങളുടെ ചേച്ചി ഇങ്ങനെ ഡ്രാമ കളിക്കേണ്ട കാര്യമില്ല. അതെ വരുന്നല്ലോ. കൃത്യസമയത്തിന് എന്നെ എത്തിയല്ലോ. ഞാൻ പറഞ്ഞതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നേരിട്ട് എന്നെ ചോദിക്കേ. ഇറക്കി വിട്ടല്ലേ എന്റെ അളിയനെ വെറും മണ്ടനാക്കാമെന്ന് കരുതിയല്ലേ. ആ രായപ്പനെയും വരുതപ്പനെയും കൂട്ടുപിടിച്ച് ഗ്രൂപ്പ് കളി കളിച്ച് സ്വത്ത് മുഴുവൻ തട്ടിയെടുത്ത് അനിയത്തിമാരെ അങ്ങ് കൊമ്പത്ത് കെട്ടിച്ചുവിടാന്ന് മോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനടിച്ചു വെച്ച രസീത് കുറ്റിയൊക്കെ കക്ഷത്തി വെച്ചാ മതി. ഈ വി വി ടിയുടെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അത് നടക്കില്ല. ഞാൻ പോട്ടെ. വി വി ടിയോടാണ് കളി. നേരാണോ മോളെ ഞാൻ കേട്ടതൊക്കെ? എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്ത് പറഞ്ഞിട്ടായിരുന്നാലും ശരി, അവനെയും കൂട്ടിച്ചെന്ന് ഗംഗമോളെ വിളിച്ചോണ്ടേ വരാവൂ. അത്രേ ഉള്ളൂ, നീ സമാധാനത്തിരിക്കെ. അനന്തനെ ഒന്ന് കാണാനാ ഞാൻ വന്നത്. അനാഥെ പോലെ തിരിച്ചയക്കാൻ എന്ത് തെറ്റാ എന്റെ മോള് ചെയ്തത്? നിങ്ങളും കൂടി അറിഞ്ഞിട്ടാണോ എന്റെ മോൾക്ക് ശിക്ഷ വിധിച്ചത്? എന്താ വസുമതി അമ്മ ഈ പറയുന്നത്? കെട്ടിച്ചു വിട്ട ഒരെണ്ണം ഞങ്ങൾക്കുമില്ലേ? ഇവളോട് ഇറങ്ങിപ്പോവാൻ ഞങ്ങൾ പറയുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ വസുമതി അമ്മയെ ഞങ്ങൾ ആരെയും ശിക്ഷിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇവള് പറയുമ്പോഴാണ് ഞങ്ങൾ വിവരങ്ങളൊക്കെ അറിയുന്നത് തന്നെ. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചു കൊണ്ടുവരാനാ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അതെ, നിങ്ങൾ അകത്തോട്ടിരിക്കും, ഞാനിപ്പോ വരാം. വേണ്ട, എന്നെ അന്വേഷിച്ച് ആരും ഇറങ്ങണ്ട. അധികം താമസിയാതെ അരവിന്ദനിങ് എത്തും. അവന്റെ മുമ്പ് വെച്ച് ഇവളെ പറയട്ടെ അവനുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ ആരും വിസ്തരിക്കണ്ട. എന്റെ കുട്ടികളെ പറ്റി എനിക്കറിയാം. ഞാൻ അറിയാതെ ഒരുത്തിനോട് ഒരു ബന്ധത്തിനും അവര് പോയില്ല. ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിപ്പാടുണ്ട് അവരുടെ മനസ്സിൽ. അനന്തന്റെ അളിയമ്മന്ന് പറഞ്ഞു ഞങ്ങൾ കള്ളക്കളി കളിച്ച് സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കിയതാണെന്ന്. അനന്തനും അറിഞ്ഞുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ആരുടെ ഒന്നും തട്ടിയെടുക്കാൻ ശീലിച്ചിട്ടില്ല അനന്ത. ആനി അമ്പാരിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കഴിഞ്ഞറെ കൊടുത്ത് ശീലിച്ച അന്തസ്സുള്ളൊരു തറവാട്ടി തന്നെ ഞാനും ജനിച്ചത്. ആരെയും വശീകരിക്കാൻ എന്റെ മക്കളെ പഠിപ്പിച്ചിട്ടില്ല. നന്മയുള്ള ഒരു ചെറുപ്പക്കാരനാണല്ലോ എന്ന് കരുതിയ അനന്തനോട് എന്റെ മോൾക്ക് വേണ്ടി ഒരു താലി യാചിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു പഴി കേൾക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. എന്തിനാ എന്തിനാ ഇങ്ങനെ ഒരു ഭിക്ഷ തന്നത്? ഇതിലും ഭേദം ഇതിലും ബസുമതിയമ്മേ അയ്യോ അമ്മേ, അച്ഛാ എന്റെ അമ്മ അമ്മേ. Oh, my God.
എന്തിനാടാ ഈ മഹാമാവ് ചെയ്തത്? കാണുന്നു എനിക്ക് വയ്ക്കോ വയ്ക്കോ എന്റെ മുമ്പിൽ. നീ എന്നെ അങ്ങനെ വിളിക്കണ്ട, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോനില്ല. മതി, മതിയായി, എല്ലാം മതിയായി. അച്ഛനെ.